വിശുദ്ധന്മാരുടെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ മലയിലെ പ്രഭാഷണം. തിരുസഭ ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ മഹാതിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒക്ടോബർ 31-ാം തീയതി ഹലോവീൻ എന്ന നാമത്തിൽ സകല വിശുദ്ധർക്കും വേണ്ടിയുള്ള ദിവസമായി ആചരിച്ചിരുന്നു. അതിനു മുൻപ് സഭാ പാരമ്പര്യത്തിൽ ആദ്യകാലത്ത് മെയ് 13 സകല വിശുദ്ധരുടെയും ദിനമായി പ്രഖ്യാപിച്ചിരുന്നു. ഗ്രിഗറി 3 മാർപ്പാപ്പ തൻ്റെ ഭരണകാലത്ത് നവംബർ 1-ാം തീയതി സെൻറ് പീറ്റേഴ്സ് ബെസലിക്കയിൽ ഒരു ചെറിയ ചാപ്പൽ സകല വിശുദ്ധരുടെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഭയിൽ നവംബർ 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചു. ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം ഗ്രിഗറി 4 മാർപ്പാപ്പ നവംബർ 1-ാം തീയതി പൊതു അവധിയായി പ്രഖ്യാപിച്ചു. നവംബർ 1-ാം തീയതി സകല വിശുദ്ധരുടെയും ദിനമായി വിളംബരം ചെയ്തു. പിതാവായ ദൈവത്തിൻ്റെ മുഖമാണ് ഗിരിപ്രഭാഷണം. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന്. അതിനാൽ തന്നെ കർത്താവായ യേശുനാഥൻ്റെ സുവിശേഷ സംഗ്രഹമാണ് ഗിരിപ്രഭാഷണം. ഇത് കൽപ്പനയോ നിയമമോ മറ്റു നടപടികളോ അല്ല. എന്നാൽ ഗിരിപ്രഭാഷണം യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്ന ദർശനമാണ്. ഈ സന്തോഷത്തെ നുകരുവാൻ നമുക്ക് സാധിക്കുക എന്നതാണ് പരമപ്രധാനം. ഓരോ വിശുദ്ധരും ദൈവമുഖത്തിൻ്റെ ഭാഗങ്ങളാണ്. ദൈവത്തെ നേരിട്ട് കാണാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് മനുഷ്യരിൽ ഉള്ള നന്മയുടെ നിർബന്ധമാണ് ദൈവത്തിൻ്റെ ഭാവം. ഓരോ വിശുദ്ധരും ഓരോ നിയോഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ദൈവത്തിൻ്റെ നിയോഗം ഭൂമിയിലുള്ള വിശുദ്ധരുടെ മുഖമാണ്. സമ്പൂർണമായി പറഞ്ഞാൽ ഭൂമിയിലും സ്വർഗത്തിലും വിരാജിക്കുന്ന വിശുദ്ധരുടെ മുഖം. രണ്ടാമതായി, അനുഗ്രഹത്തിലൂടെ ജീവിക്കുന്നവനാണ് ദൈവം. എല്ലാവരുടെയും അനുഗ്രഹങ്ങളിൽ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ അനുഗ്രഹങ്ങളിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ജീവനുണ്ട്. അതുകൊണ്ട് തന്നെ നാം അനുഗ്രഹമാകുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ മുഖഭാവം, മുഖത്തിൻ്റെ ഛായയാണ് ഗിരിപ്രഭാഷണം. 3-ാമതായി, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. ഇത് ഉന്നതത്തിൽ നിന്നുള്ള ദൈവിക സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നതിൻ്റെ പ്രതീകമാണത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മ ദാരിദ്ര്യത്തിലൂടെ നീ നിന്നെ ശൂന്യമാക്കി ദൈവം നിന്നിൽ നിറയുവാൻ വിട്ടു നൽകി നാം ജീവിക്കുമ്പോൾ അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മിൽ അന്വർത്ഥമാകും. അതാണ് വചനം പറയുന്നത്, സ്വർഗരാജ്യം അവരുടേതാണ്. സകല വിശുദ്ധരുടെയും ഈ തിരുനാളിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖം വരയ്ക്കുന്നവരായി മാറാം. ദൈവ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം വിശുദ്ധിയുടെ ദൈവമുഖം വരയ്ക്കുക എന്നതാണ്. നമുക്കേവർക്കും അതിനുള്ള അനുഗ്രഹവും നന്മദാഹവും ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാഥായൻ ഹൃദയം തേടുന്നു, നീർച്ച തേടുമാൻ തേടപ്പോ, നാഥായൻ ഹൃദയം തേടുന്നു. ജീവിക്കും ദൈവമേ അങ്ങേക്കു വേണ്ടിയൻ, ജീവിക്കും ദൈവമേ അങ്ങേക്കു വേണ്ടിയൻ, ഹൃദയം ദാഹിക്കുന്നു. നീർച്ച തേടുമാൻ തേടപ്പോ, നാഥായൻ ഹൃദയം തേടുന്നു.
എന്നി നീ ദൈവമേ നിന്നെ ഞാൻ കാണും, എന്നി നീ നിൻ തിരു സന്നിധി പോകും, എന്നി നീ ദൈവമേ നിന്നെ ഞാൻ കാണും, എന്നി നീ നിൻ തിരു സന്നിധി പോകും. രാവും പകലും കണ്ണീരുമായി ദൈവമേ നിന്നെ കാതോർത്തു ഞാൻ, രാവും പകലും കണ്ണീരുമായി ദൈവമേ നിന്നെ കാതോർത്തു ഞാൻ. നീർച്ച തേടുമാൻ തേടപ്പോ നാഥായൻ ഹൃദയം തേടുന്നു, നീർച്ച തേടുമാൻ പേടപ്പോ നാഥായൻ ഹൃദയം തേടുന്നു. മറുവാക്കു പറയാൻ കഴിഞ്ഞില്ലല്ലോ, എവിടെ നിൻ ദൈവമെന്നു ചൊല്ലി മറുവാക്കു പറയാൻ കഴിഞ്ഞില്ലല്ലോ. നിന്നാലയത്തിലേക്കവരെ ആഘോഷമോടെ ഞാൻ നയിച്ചു. നീർച്ച തേടുമാൻ പേടപ്പോ നാഥായൻ ഹൃദയം തേടുന്നു. ആഹ്ലാദാരവം പൊങ്ങി മുഴങ്ങി നന്ദി നിറഞ്ഞൊരു ഗീതം ഉയർന്നു, ആഹ്ലാദാരവം പൊങ്ങി മുഴങ്ങി നന്ദി നിറഞ്ഞൊരു ഗീതം ഉയർന്നു. സർവരും നിന്നെ വന്നി സമ്മോദവായ്പാൻ കരഞ്ഞു ഞാൻ, സർവരും നിന്നെ വന്നിക്കുമ്പോൾ സമ്മോദവായ്പാൻ കരഞ്ഞു ഞാൻ. നീർച്ച തേടുമാൻ പേടപ്പോ നാഥായൻ ഹൃദയം തേടുന്നു, നീർച്ച തേടുമാൻ പേടപ്പോ നാഥായൻ ഹൃദയം തേടുന്നു. ജീവിക്കും ദൈവമേ അങ്ങേക്കു വേണ്ടിയൻ, ജീവിക്കും ദൈവമേ അങ്ങേക്കു വേണ്ടിയൻ, ഹൃദയം ദാഹിക്കുന്നു. നീർച്ച തേടുമാൻ പേടപ്പോ നാഥായൻ ഹൃദയം
தேய்.